പ്രസ്ഥത്തിലേക്ക് പറഞ്ഞയക്കാൻ വയനാട് പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഗൗരവപൂർണ്ണമായ തിരഞ്ഞെടുപ്പാണ്. ഇവിടെ കേവല വികസനമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ കേവലം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതികൾ നിർവഹിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല ചർച്ചയാകേണ്ടത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്തയച്ച രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തയച്ച് പാർലമെന്റിലേക്ക് അയച്ച വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ യു ഡി എഫിന് സീറ്റ് കുറഞ്ഞു പോകുന്ന ഘട്ടം വന്നാൽ, ഒരുപക്ഷെ മുസ്ലിം ലീഗിന് സീറ്റ് കുറഞ്ഞു പോകുന്ന ഘട്ടം വന്നാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സീറ്റ് കുറഞ്ഞു പോകുന്ന ഘട്ടം വന്നാൽ, അത് ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ ഫാഷിസത്തിനെതിരെയുള്ള പ്രതിരോധത്തിന് പോരാട്ടത്തിന് ശക്തമായ വിള്ളലുണ്ടാക്കുമെന്ന തിരിച്ചറിവ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്ത് ഫാഷിസത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന സമയത്ത് ഏത് ഫാഷിസമാണെന്നറിയുമോ? നമ്മൾ കേട്ടിട്ടുള്ള ഇറ്റാലിയൻ ജർമ്മനിയൻ ഫാഷിസത്തിന്റെ പതിപ്പുകളായി രാജ്യത്തേക്ക് കടന്നു വന്ന് അവസാനം നമ്മളുടെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന 10-70 വർഷക്കാലം നമ്മുടെ രാജ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചിരുന്നല്ലോ. കോൺഗ്രസിന്റെ കുറ്റങ്ങൾ നമ്മൾ പറയാറുണ്ട്, കോൺഗ്രസിന്റെ പോരായ്മകൾ പറയാറുണ്ട്, കോൺഗ്രസിന്റെ പോരായ്മകളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ എന്നെ കേൾക്കുന്ന ഈ രാജ്യം നശിക്കരുത്. ഞാൻ കൃത്യമായി ഒരു രാഷ്ട്രീയ സംവിധാനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന വ്യക്തിത്വമാണ്. പക്ഷേ ഞാൻ ഈ വെള്ള വസ്ത്രം ധരിച്ച് സ്റ്റേജിൽ എന്നെ വിളിച്ചപ്പോ വന്ന് സംസാരിക്കുന്നത് ഈ ഒരു ദൗത്യത്തെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ഇവിടെ 70 വർഷക്കാലത്തോളം 60 വർഷക്കാലങ്ങൾക്ക് മുകളിൽ, അല്ലെങ്കിൽ 70 വർഷക്കാലങ്ങൾക്ക് മുകളിൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭരണം നടത്തിയപ്പോ നമ്മൾക്ക് ഒരുപാട് പോരായ്മകൾ പറയാനുണ്ടായിട്ടുണ്ട്. ഒരുപാട് കലാപങ്ങളെ കുറിച്ച് നമ്മൾ വാചാലമായിട്ടുണ്ട്, ഒരുപാട് സംഘർഷങ്ങളെ കുറിച്ച് നമ്മൾ വാചാലമായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ ഭരണ സംവിധാനത്തിന്റെ സിരാകേന്ദ്രത്തിലിരുന്ന്, ജുഡീഷ്യൽ സംവിധാനത്തിന്റെ സിരാകേന്ദ്രത്തിലിരുന്ന്, ഭരണപരമായി നിയമപരമായി ജുഡീഷ്യൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തൊരു ജനതയോട് നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടവരല്ല എന്നൊരു നിമിഷം പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല എങ്കിൽ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതീക്ഷയാണ്. എന്ത് കുറ്റങ്ങളും കുറവുകളും എതിരാളികൾ പറയുമ്പോഴും ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തിന്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞയച്ചുവെങ്കിൽ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന വ്യക്തി താല്പര്യങ്ങളുടെ പേരിൽ, നമ്മൾ സ്വാർത്ഥമായ താല്പര്യങ്ങളുടെ പേരിൽ, രാഷ്ട്രീയപരമായ ആവേശങ്ങളുടെ പേരിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമ്മതിദാനാവകാശം പാർലമെന്റിന്റെ അകത്തലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിയിട്ട് അരുതെന്ന് പറയാനുള്ള ആർജവം ശ്രീ രാഹുൽ ഗാന്ധിക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന് നമ്മുടെ രാജ്യത്ത് സാഹചര്യമുണ്ടാകരുത്. ദേശീയ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യും, പാർലമെന്റിൽ ചർച്ചയാകും, ദേശീയ മാധ്യമങ്ങൾ എന്നല്ല ആഗോള മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യും. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്ത് രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്ത് അയച്ചതിനു ശേഷമുള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക്, കോൺഗ്രസും മുസ്ലിം ലീഗും അടങ്ങുന്ന ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇതാ ഇത്ര ശതമാനം വോട്ടിന്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് വന്ന്, ദക്ഷിണേന്ത്യയിലും ഇതാ രാഹുൽ ഗാന്ധി അസ്തമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ആ വിപ്ലവങ്ങൾക്ക് ആ വീര്യങ്ങൾക്ക് മുറിവ് പറ്റി പോകുമെന്ന് രാജ്യം തകരരുതെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ഫാഷിസം എന്ന് പറയുന്ന അതിഭീകരമായ സാഹചര്യം ഈ ഉമ്മത്തിനെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോ ഇതിനോട് കൃത്യമായ പോരാട്ടം നടത്താൻ, അത് കേവലം നമ്മൾ കേവലം രാഷ്ട്രീയപരമായ ആവേശങ്ങൾക്കപ്പുറത്ത്
അതിനെ സൈദ്ധാന്തികമായി പ്രതിരോധിച്ച് തോൽപ്പിക്കാൻ ഇത്തരം തിരഞ്ഞെടുപ്പുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക, നമ്മുടെ രാജ്യത്തേക്ക് ഫാഷിസം കടന്നു വന്നിട്ട് ഈ രാജ്യത്തെ ഘട്ടം ഘട്ടമായി ഫാഷിസം കടന്നു വന്ന് ഇവിടെയുള്ള ബ്യൂറോക്രസിയെ കൈക്കലാക്കി, ഇവിടെയുള്ള ജുഡീഷ്യറിയെ കൈക്കലാക്കി, ഇവിടെയുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളെയും കൈക്കലാക്കിയിട്ട് അവസാനം രാജ്യത്ത് 10-40 വർഷക്കാലം ഇന്ന് December 6 എന്ന് പറയുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ മതേതര ഇന്ത്യയുടെ മാറിടത്തിലേക്ക് കടാര കുത്തിയിറക്കിയ സവർണ ഫാഷിസത്തിന്റെ സംഹാര താണ്ഡവമാടിയ അതിന്റെ വാർഷിക ദിനമാണ്. ആ ഒരു ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഇന്ത്യാ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പൈതൃകം രാജ്യത്തേക്ക് തകർത്ത് എറിഞ്ഞ് 10-40 വർഷക്കാലം അതിന്റെ വ്യവഹാരം നമ്മുടെ ജുഡീഷ്യറിയിൽ നടന്നിട്ട് ആ ജുഡീഷ്യറിയിലേക്ക് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആലോചനകളും വന്ന് ഈ അടുത്ത കാലത്ത് ജുഡീഷ്യറിയിൽ നിന്ന് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വിധിന്യായങ്ങളും വിധി പ്രസ്താവങ്ങളും കടന്നു വരുന്ന തരത്തിൽ, ഞാൻ കോടതിയെ അപമാനിക്കുകയല്ല, കോടതിയെ കുറിച്ച് തെറ്റായി പറയുകയല്ല, പക്ഷെ കോടതിയുടെ വിധി പ്രസ്താവങ്ങൾ അന്യായമാണെന്ന് പറയാൻ, അനീതിയാണെന്ന് പറയാൻ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശത്തെ വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് സംജാതമാകുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണ ജുഡീഷ്യർ ബ്യൂറോക്രസി സംവിധാനങ്ങളെ മുഴുവൻ ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോ ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് നെഞ്ചു വിരിച്ചു നിൽക്കുന്നത്, ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് അതിനെ പ്രതിരോധിക്കാൻ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ പ്രതിരോധിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുമ്പോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മുസ്ലിം ഇന്ത്യയുടെ പ്രതീക്ഷയും മുസ്ലിം ഇന്ത്യയുടെ അസ്തിത്വ സംരക്ഷണത്തിന്റെ ഘടകവുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുമ്പോ അതിന് കരുത്തു കൊടുക്കുന്ന സമ്മതിദാന വിനിയോഗം മാത്രമേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 1980s ശരീഅത്ത് വിവാദ കാലഘട്ടം നമ്മൾ എല്ലാ കാലത്തും ചർച്ച ചെയ്യുന്നതാണ്. ഈ ശരീഅത്ത് വിവാദ കാലഘട്ടം 1980s ഉണ്ടാകുമ്പോ അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2 മെമ്പർമാര് മാത്രമേ പാർലമെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ. 500 ചില്ലാനം വരുന്ന ബാക്കി മെമ്പർമാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് 1937 മുതൽ നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകുന്നതിന്റെ 10 മുമ്പ് ഈ രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ള ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ടിന് ബലം നൽകുന്ന ശരീഅത്ത് സംരക്ഷണ ബില്ല് നമ്മുടെ പാർലമെന്റ് പാസാക്കിയത്. കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ച് മതേതര ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കുന്ന തരത്തിൽ ഇവിടെ പല പ്രചണ്ഡമായ പ്രചരണങ്ങളും നടക്കാറുണ്ട്. ഇവിടെ നമ്മുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഈ കാലഘട്ടങ്ങളിൽ ഫാസിസ്റ്റുകൾ ഭരണത്തിൽ വന്നപ്പോഴാണ് ഉണ്ടായിരുന്നതെങ്കിൽ കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷമുണ്ടായ പാർലമെന്റിൽ 2 മെമ്പർമാര് മാത്രമാണ് മതന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മഹാനായ ബനാത്വാല സാഹിബും ഇബ്രാഹിം സുലൈമാൻ സട്ട് സാഹിബും ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഈ രണ്ട് വ്യക്തിത്വങ്ങളിൽ നിന്നേറ്റു നിന്നുകൊണ്ട് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണഘടന മൗലികാവകാശമായി വകവെച്ചു നൽകുന്ന ആ ആക്ടിനെ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞപ്പോ അതിനോട് താല്പര്യം കാണിച്ച് അല്ലെങ്കിൽ ആ ബില്ല് കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനെ അവരുടെ ഐഡന്റിറ്റിയെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മുടെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. ഇതുപോലെ തൊപ്പിവെച്ച് സംസാരിക്കാൻ കഴിയാത്ത കാലം നമ്മുടെ ഭാരതത്തിൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിലേക്ക് സംഭവിക്കുന്ന തരത്തിൽ രാജ്യത്ത് ഫാഷിസം രാജ്യത്തെ കൊണ്ടുപോകുന്നു. ഇതുപോലെ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി വാചാലമാകാൻ കഴിയാത്ത വിധം 10 പോലും ഇല്ലാത്തവർ പാർലമെന്ററി സമിതി വിളിക്കുന്ന യോഗത്തിൽ സംസാരിക്കരുത് എന്ന ധാർഷ്ട്യം പോലും രാജ്യത്തെ പ്രധാനമന്ത്രി പാർലമെന്ററി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് രാജ്യത്തോട് വിളിച്ചു പറയുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് 1980s ശരീഅത്ത് സംരക്ഷണ ബില്ലിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ നമുക്കൊക്കെ പരിചയമുള്ളതാ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, ഞാനിതിനെ താത്വികമായിട്ടാണ് പറയുന്നത്, രാഷ്ട്രീയപരം
വ്യക്തമായി ഞാൻ അതിനെ വിമർശിക്കാൻ ഈ സമയം ഞാൻ ആണല്ലാത്തതുകൊണ്ട് വിമർശിക്കുന്നില്ല അതിനെ വിമർശിക്കാൻ ഇവിടെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ വരും പക്ഷേ ഒരു മതത്തിന്റെ ഒരു പിന്നോക്ക സമൂഹത്തിന്റെ ഒരു അപരവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഒരു പക്ഷത്തു നിന്ന് സംസാരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ പരിശോധിക്കാതിരിക്കാൻ നമുക്ക് കഴിയുമോ 1980കളിൽ ശരീഅത്ത് സംരക്ഷണ ബില്ല് നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയപ്പോൾ എന്തേ ബില്ല് കൊണ്ടുവരാൻ കാരണം ഷാബാനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ ഷാബാനു എന്ന് പറയുന്ന പെൺകുട്ടിയെ അദ്ദേഹത്തിന്റെ ഭർത്താവ് തലാഖ് ചൊല്ലുന്നു തലാഖ് ചൊല്ലിയത് പ്രകാരം ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാമിലെ ഫിഖ് പ്രകാരം രാജ്യത്തെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫണ്ടമെന്റൽ റൈറ്റ് ആയി വകവെച്ചു നൽകുന്ന ആർട്ടിക്കിൾ പ്രകാരം ആ രാജ്യത്തെ ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടെ മത നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള പേഴ്സണൽ ലോ രാജ്യത്തിന്റെ ഭരണഘടന വകവെച്ചു നൽകുന്നുവെങ്കിൽ ഒരു മുസ്ലിം ഒരു പെണ്ണിനെ തലാഖ് ചൊല്ലിയാൽ വിവാഹമോചനം നടത്തിയാൽ ആ പെണ്ണിന് ജീവനാംശം കൊടുക്കണമെന്ന് ഇസ്ലാമിലില്ല എന്നാൽ ജീവനാംശം കൊടുത്തേ മതിയാകൂ എന്ന് നമ്മുടെ രാജ്യത്തിന്റെ സുപ്രീം കോടതി പോലും ഇസ്ലാമിക ശരീഅത്തിന് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോഴാണ് ശരീഅത്ത് സംരക്ഷണ ബില്ലിനെ കുറിച്ച് നമ്മുടെ നേതാക്കൾ പാർലമെന്റിൽ വാചാലമായത് ബനാത്തുവാല സാഹിബ് സംസാരിച്ചത് സേട്ടു സാഹിബ് സംസാരിച്ചത് അന്ന് കേരളത്തിലുടനീളം കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഇന്നും ഇന്ത്യയിലെ കമ്മ്യൂണിസത്തെ കുറിച്ച് പറയുമ്പോ ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസത്തെ കുറിച്ച് പറയുന്നിടത്ത് ഏത് ഔദ്യോഗിക രേഖകളിലും കമ്മ്യൂണിസത്തിന്റെ ആചാര്യനെന്ന് വിളിച്ച് അങ്ങനെ വിശേഷിപ്പിക്കുന്ന സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടെന്താ പ്രസംഗിച്ചത് ഞാൻ പറയുന്നത് രാജ്യത്തെ ഭരണഘടന നൽകുന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യത്തെ മുസ്ലിം സമൂഹത്തോട് യുദ്ധം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് സഖാവ് ഇ എം എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞത് കവലകളിൽ വന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചത് 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത ശരീഅത്ത് 21-ാം നൂറ്റാണ്ടിൽ നിലനിൽക്കണമെന്ന് പറയുന്നത് അത് ശുദ്ധമായ വംഗത്വമാണെന്ന് സഖാവ് വി എസ് അച്യുതാനന്ദം പറഞ്ഞുവെങ്കിൽ ഞാനിത് സൂചിപ്പിക്കുന്നത് നമ്മൾക്ക് രണ്ട് മെമ്പർമാരുള്ള കാലത്ത് മുസ്ലിം ലീഗിന് 2 മെമ്പർമാരുള്ള കാലത്ത് ശരീഅത്ത് സംരക്ഷണ ബില്ല് പാർലമെന്റിൽ പാസാക്കിയെടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന കേരള ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ കക്ഷി രാജ്യത്തെ ഒരുമയോടെ കൊണ്ടുപോകാനുള്ള സന്മനസോടെ മുന്നോട്ട് വരുമ്പോ അതിന് പാരവെക്കുന്ന ഒരു സമുദായത്തിന്റെ മുന്നേറ്റത്തിന് ഒരു സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് തുരങ്കം വെക്കുന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരിടപെട്ടത് അതിനുശേഷമുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാനും കഴിയും ഒട്ടനവധി സംഭവ വികാസങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിലൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് സുവിദിതമായി ആലോചിക്കേണ്ടതുണ്ട് വളരെ കൃത്യമായി ഒരുപാട് വിഷയങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന ഒരു ആശയവുമായി ഇന്ത്യ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ശാലകളിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ കടന്നു വന്നു സംസ്ഥാനം ഭരിക്കുന്ന സമയത്ത് ഇതൊരു മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസം അനുഷ്ഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിശ്വാസം അനുഷ്ഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വൈകാരിക വിഷയമാണ് എന്തുകൊണ്ടാണ് അത് വൈകാരികമാകുന്നത് നമ്മുടെ ഭരണഘടനയുടെ മൗലികാവകാശമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇഷ്ടപ്പെടുന്ന മതത്തിൽ വിശ്വസിക്കാം അവന്റെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാം അവന്റെ വിശ്വാസങ്ങൾക്ക് പ്രചാരണം നടത്താനും അതനുസരിച്ച് പ്രബോധനം നടത്താനുമുള്ള അധികാരം അത് ഭരണഘടന മൗലികാവകാശമായി നൽകിയതാണ് മൗലികാവകാശമായി നൽകിയതാണ് ആ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് മൗലികാവകാശം എന്ന് പറഞ്ഞാൽ എന്താ ആ മൗലികാവകാശത്തിൽ ഒരു പൗരന്റെ മൗലികാവകാശത്തെ തൊടാൻ പാർലമെന്റിന് അധികാരമില്ല അത് നിയമസഭയ്ക്ക് അധികാരമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിക്കോ പോലീസിനോ അധികാരമില്ലാത്തതാണ് എന്നാൽ ആ അവകാശം വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ രീതിയിലുമുള്ള മതകീയമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിലേക്ക് മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന പുസ്തകം കൊണ്ടുവന്നു എന്തിനാണ് മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന പുസ്തകം കൊണ്ടുവന്നത് ഞാനിതിനെ താത്വികമായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാ മതവിഭാഗം ആളുകളും ഇതിനെ താത്വികമായി വിലയിരുത്തണം ലോകത്ത് തന്നെ അത്ഭുതകരമായ ഒരു സാമൂഹിക സുസ്ഥിര ജീവിതം കൊണ്ടുപോകുന്ന ഒരു പ്രദേശമാണ് മുസ്ലിം സമൂഹം അധിവസിക്കുന്ന പ്രദേശമാണ് കേരളം ഇത് സൗദി അറേബ്യയിൽ നമ്മൾ കാണില്ല ഇത് യുഎഇയുടെ നാടുകളിൽ നമ്മൾ കാണില്ല എന്തിനധികം ഇന്ന് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനമാണ് ഇന്ത്യയിലെ
ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ അധിവസിക്കുന്നതെങ്കിൽ ആ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിന് ഇന്ത്യയുടെ പാർലമെന്റ് ആര് ഭരിക്കണമെന്ന് വിധി നിർണയം നടത്താനുള്ള വോട്ടവകാശവും പ്രതിദിനാവകാശവും ഉണ്ടായിരിക്കെ അവിടെ നിന്നാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ ലഭ്യമാകുന്ന തരത്തിലേക്ക് ചിന്ന ഭിന്നമായ സാമൂഹിക ജീവിതമായ ജീവിത സാഹചര്യങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിന്റെ മണ്ണിലുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ ന്യൂനപക്ഷമായ ഒരു മുസ്ലിം സമൂഹം ജീവിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും ചെറിയ ഒരു സംസ്ഥാനമായ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഉണ്ടാകുന്നതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉടുതുമറിച്ച രാഷ്ട്രീയ സാഹചര്യം നിർമ്മിച്ചെടുത്ത ആ മണ്ണ് അതിൽ വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. അതോടൊപ്പം കേരളത്തിലെ മുസ്ലിമീങ്ങൾ മതത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ മറ്റു മതങ്ങളോട് എങ്ങനെ ജീവിക്കണം, മറ്റു സമൂഹങ്ങളോട് എങ്ങനെ നിലകൊള്ളണം എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ഒരു സാമൂഹികമായ പുനഃക്രമീകരണം ഇന്ത്യയിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ കമ്മ്യൂണിസം ആ ഒരു അസ്തിത്വം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വളരെ കൃത്യമായി ആലോചിച്ചുകൊണ്ട് മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന പുസ്തകം കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവരാൻ ശ്രമം നടത്തിയിട്ടുള്ളത്. ഞാനിത് പറയുന്നത് എവിടെയും നോക്കിയാലും ഒരു സമൂഹത്തെ രാജ്യത്തിന്റെ ഭരണഘടന ന്യൂനപക്ഷമാണ് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ സമൂഹത്തിന്റെ അസ്തിത്വ സംരക്ഷണത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഫാഷിസ്റ്റ് ശക്തികൾ ഉന്നയിക്കുന്ന ആശയങ്ങൾ അവരുന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന അജണ്ടകൾ അതിനേക്കാൾ പതിന്മടങ്ങ് ഒളിയ ചണ്ടകളായി കൊണ്ടുവരാനാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശ്രദ്ധ കാണിച്ചിട്ടുള്ളത് എന്നത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ കാണുന്നത്. അറബി ഭാഷ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തികമായ സുസ്ഥിതി നേടിയ ഒരു പ്രദേശമായി കേരളം എന്ന് പറയുന്ന പ്രദേശം മാറാനുള്ള കാരണം എന്താണ്? അത് അറേബ്യൻ നാടുമായി കേരളത്തിലെ സമൂഹത്തിനുള്ള ആ ഒരു സാമ്പത്തികമായ ബിസിനസ് പരമായ ബന്ധമാണ്. അവിടെ ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് നമ്മുടെ നാട്ടിൽ തലയുയർത്തി നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ നാട്ടിൽ തലയുയർത്തി നിൽക്കുന്ന വ്യവസായ ശാലകൾ, നമ്മുടെ നാട്ടിൽ തലയുയർത്തി നിൽക്കുന്ന മറ്റു വാണിജ്യ സംരംഭങ്ങൾ മുഴുവൻ ഗൾഫ് നാടുകളിലേക്ക് കടന്നുപോയി അവിടെയുള്ള അറബികളുടെ സഹായത്തിൽ വളരെ കൃത്യമായി അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ ഫലമാണെങ്കിൽ അറബി ഭാഷക്ക് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട അഭേദ്യമായ ബന്ധമില്ലേ? അതിന് ഒരു മതത്തിന്റെ വക്താക്കൾ ആ മതവുമായി ബന്ധപ്പെട്ട ഭാഷയ എന്നതിന്റെ പേരിൽ മാത്രമല്ലേ ആ ഭാഷയെ നമ്മുടെ മണ്ണിൽ നിഷേധിക്കാനും നിരാകരിക്കാനും ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വന്നത്? അവിടെയാണ് മൂന്നാളുകൾ, മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്ന് പറയുന്ന മൂന്നാളുകളെ യൂത്ത് ലീഗിന്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറബി ഭാഷാ സംരക്ഷണത്തിന്റെ പോരാട്ട മുഖത്തേക്ക് വന്നപ്പോ ആ മൂന്നാളുകളെ ആ അറബി ഭാഷയുടെ സംരക്ഷണത്തിന് വേണ്ടി പുരുതി കൊടുക്കേണ്ടി വന്നത്. ആരായിരുന്നു അറബി ഭാഷക്കെതിരെ? ഇന്ന് ഓൺലൈൻ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാ. കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ എത്ര പ്രാവശ്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ സാംസ്കാരിക സംഘടനകളും മതസംഘടനകളും അറബി ഭാഷയെ പരിഗണിക്കണമെന്ന് ഈ ഗവൺമെന്റിനോട് പറഞ്ഞത്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അറബി ഭാഷയെ പരിഗണിക്കാൻ സാധിക്കാതെ പോകുന്നത്? ഞാനിത് പറയുന്നത് ഇതിന് രാഷ്ട്രീയമാരമായി മാത്രമല്ല നിങ്ങൾ വിലയിരുത്തേണ്ടത്, ഇതൊരു അസ്തിത്വ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒളിയ ചണ്ടയുടെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇത്തരം വിഷയങ്ങൾ സ്വീകരിച്ചു പോകുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലും അവസാനം സംവരണത്തിന്റെ വിഷയത്തിലേക്ക് വന്നാൽ സംവരണത്തിന്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഈ രാജ്യത്തെ മുന്നോക്ക വിഭാഗങ്ങൾ, ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾ, ഈ രാജ്യത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ അവർ സമൂഹത്തിന്റെ ഉന്നമനത്തിലേക്കോ അല്ലെങ്കിൽ സർക്കാർ ബോഡികളുടെ സർക്കാർ സംവിധാനങ്ങളുടെ അമരത്തേക്കോ വരുന്നതിനെ എതിർത്തുകൊണ്ടല്ല പറയുന്നത്. മറിച്ച് ഇന്ത്യ രാജ്യത്ത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് നമ്മൾക്ക് ന്യൂനപക്ഷ സംരക്ഷണം എന്ന പേരിൽ എത്രമാത്രം ഇവിടെ കൃത്യമായ സംവരണം പാലിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആ സംവരണം പാലിക്കപ്പെടാതെ ഇവിടെ മുന്നോക്ക സംവരണം എന്ന രീതിയിൽ സവർണ ഫാസിസ്റ്റുകളെ, സവർണ വിഭാഗത്തിലെ മുന്നോക്കക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംവരണ ബില്ലുമായി ഈ ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നത് വളരെ കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യ കേരളത്തിന്റെ ഒരുപാട് രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചരിത്രം അവർക്ക് പറയാനുണ്ടെങ്കിലും മുസ്ലിം സമൂഹത്തിന്റെ അസ്തിത്വ സംരക്ഷണത്തിൽ, ദളിത് വിഭാഗത്തിന്റെ അസ്തിത്വ സംരക്ഷണത്തിൽ, അതുപോലെ പിന്നോക്ക ജനതയുടെ അസ്തിത്വ സംരക്ഷണത്തിൽ ഒരു ചെറുവിരലനക്കുന്ന സമീപനം പ്രത്യക്ഷത്തിൽ
ഒരുപക്ഷേ ആളുകൾക്ക് പൊടിയിടുന്നതിനു വേണ്ടി പറയുക എന്നതിനപ്പുറത്ത് ഭരണപരമായി ഈ വിഷയങ്ങളിൽ എന്ത് പങ്കാളിത്തമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ വളരെ കൃത്യമായി ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ജനതയുടെ അസ്തിത്വ സംരക്ഷണ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രമേയമായി കൊണ്ടുവരേണ്ടത്. ഞാൻ ദീർഘമായി സംസാരിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ദീർഘമായ സംസാരണത്തിന് അഭിവന്യരായ നേതാക്കൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യം മാത്രമല്ല ആഗോള ജനത ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 35 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് പോകാതെ ഇവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും ഭരണം നടത്തിയിട്ട് രാഹുൽ ഗാന്ധി ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചതിനു ശേഷം വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡ് പോലും നമുക്ക് വോട്ട് പോലും കുറഞ്ഞാൽ അത് പാർലമെന്റിൽ ചർച്ചയാകും. ദേശീയ മാധ്യമങ്ങൾ ഫാഷിസത്തിന് കരുത്തു കൊടുക്കുന്ന തരത്തിൽ അത് ചർച്ച കൊണ്ടുവന്ന് ഇവിടെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പ്രതീക്ഷയായി ഫാഷിസത്തിനെതിരെ പ്രതിരോധം തീർക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി കുറയുന്ന തരത്തിലേക്ക് അതിന്റെ നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് ഗൗരവപൂർണമായ ചിന്ത നടത്തിയിട്ട് തൽക്കാലം നമ്മുടെ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മറച്ചുവെച്ച് ഇന്ത്യയെ രക്ഷിച്ചെടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനല്ലാതെ ഇനി മറ്റൊരു പ്രസ്ഥാനത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് അബദ്ധമാണ്. അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയണമായിരുന്നുവെങ്കിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ വല്ലാതെ ശ്രമം നടത്തിയിട്ട് ഒരുപാട് മുന്നണികളുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് മുന്നണികളുടെ പിൻബലത്തിൽ രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥങ്ങളിലേക്ക് പലവട്ടം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ അധികാരത്തിൽ ഒരു മൂന്നാം മുന്നണി എന്ന തരത്തിൽ ആ മുന്നണിയെ വിപുലീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഫാഷിസത്തെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നണിയെ വിപുലീകരിച്ചുകൊണ്ട് ഇവിടെ വാചാലമായി സംസാരിക്കുന്ന ഒരാൾക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇന്ന് ലോകതലത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരങ്ങളിലാണെന്ന് വിലയിരുത്തപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് എങ്കിൽ നമ്മളായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റിവെച്ച് മറ്റേതെങ്കിലും നവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കടന്നു വന്നാൽ ഇന്ത്യയെ രക്ഷിച്ചെടുക്കാനും കഴിയുമെന്ന തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടുകൊണ്ട് നമ്മളുടെ സമ്മതിദാന അവകാശം പാഴാക്കി കളയരുത്. അതുകൊണ്ട് ഫാഷിസം വളർച്ച പ്രാപിക്കുന്ന കാലത്ത് ഫാഷിസം പൗരത്വ ഭേദഗതി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാ, വളരെ ഗൗരവമായാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. ഫാഷിസം എല്ലായിടങ്ങളിലും ലോകതലം നിങ്ങൾ പരിശോധിച്ചോ, എവിടെയൊക്കെ ഫാഷിസം സംഹാര താണ്ഡവമാടിയിട്ടുണ്ടോ ആ സംഹാര താണ്ഡവമാടിയെടുത്ത് മുഴുവൻ അവരാദ്യം ചെയ്തത് പൗരത്വ പട്ടികയുടെ പുനഃക്രമീകരണമാണ്. നമ്മൾ വിലപിച്ചുകൊണ്ടേയിരിക്കുകയല്ല, നമ്മളെ സംരക്ഷിക്കാൻ ഒരു മനുഷ്യൻ കാരിരുമ്പിന്റെ നെഞ്ചൂക്ക് കാട്ടി മുന്നിൽ നിൽക്കുമ്പോ ആ മനുഷ്യന് പിൻബലം കൊടുക്കാനാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്. മ്യാൻമറിന്റെ മണ്ണിൽ പാവപ്പെട്ട ഒരു റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ ആ നാട്ടിൽ നിന്ന് നാട്ടിപ്പായിക്കുന്നതിന് മുമ്പ് അവിടെ പൗരത്വ പട്ടികയുടെ പുനഃക്രമീകരണം നടത്തിയിട്ടുണ്ട് ഫാഷിസം. അതുപോലെ തന്നെ അഡോൾഫ് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നെടുക്കുന്നതിന് മുമ്പ് അവിടെ പൗരത്വ പട്ടികയുടെ പുനഃക്രമീകരണം നടത്തിയിട്ടുണ്ട് അഡോൾഫ് ഹിറ്റ്ലർ. അവിടെ അവരുടെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാൾ പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ആ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നായകനെ തെരഞ്ഞു പോകേണ്ട അവസ്ഥ ഫാഷിസത്തിന്. ഇറ്റലിയുടെയും ജർമ്മനിയുടെയും മണ്ണിൽ ആ ഒരു മണ്ണെങ്കിലും ശക്തമായി നിലനിർത്തിക്കൊണ്ടു പോകുക തന്നെ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഭാവിയിലെങ്കിലും ഉത്തരേന്ത്യയുടെ മണ്ണിലും ഈ കാറ്റാഞ്ഞു വീശുകയുള്ളൂ. അതുകൊണ്ട് ഫാഷിസത്തെ പ്രതിരോധിക്കാൻ ഈ പൗരത്വ പട്ടികയുടെ പുനഃക്രമീകരണം എന്ന് പറയുന്ന നമ്മുടെ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്ന ഏറ്റവും വലിയ മൗലികാവകാശത്തിന് പോലും വിരൽ ചൂണ്ടിയിട്ട് ഫാഷിസം വരുമ്പോ നമ്മൾ എന്താ പറയേണ്ടത്? ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ബോർഡ് ഭരിച്ചുകൊണ്ടിരുന്നവരുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ ഒരു വേള ആലോചിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം 100% ഞങ്ങൾ സംതൃപ്തരാണ്. പക്ഷേ ഞാൻ അത് ആലോചിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നു, അത് ആലോചിക്കണ്ട എന്നല്ല, അത് ചർച്ച ചെയ്യണം, അതിനെക്കുറിച്ച് വിശകലനങ്ങൾ വേണം, അതിനെക്കുറിച്ച്
വളരെ കൃത്യമായ പഠനങ്ങൾ വേണം, പോരായ്മകൾ പരിഹരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് വികസനമല്ല ഈ തിരഞ്ഞെടുപ്പിന്റെ കാതൽ. അറുത്തുമുറിച്ചു പറയുന്നു, നമ്മുടെ കയ്യിലെ ഇന്ത്യ കുടിയുടെ വിപ്ലവ വീര്യത്തിന്റെ ആവേശത്തിൽ നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരെ വോട്ട് പതിയുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ അസ്തിത്വത്തെ തകർക്കുന്ന തരത്തിലുള്ള സമ്മതിദാനമായിരിക്കുമെന്ന് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും എന്നെ കേൾക്കുന്ന മുഴുവൻ വോട്ടർമാരും വളരെ ഗൗരവമായി ആലോചിക്കണം. ഇവിടെ വികസന പ്രശ്നങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളും അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം നമ്മുടെ നിലനിൽപ്പ് വളരെ പ്രധാനമാണെന്ന് കരുതി, വയനാട് പാർലമെന്റ് മണ്ഡലമാണ് നമ്മുടെ മണ്ഡലമെന്ന് കരുതി, രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ നായകനെന്ന് കരുതി, നമ്മളൊക്കെ വളരെ ശക്തമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാകുക. ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങൾ അമീൻ സാഹിബ് അടക്കമുള്ള ആളുകൾ സംസാരിക്കും. ബഹുമാന്യനായ കെ എം ഷാജി സാഹിബ് ഇങ്ങോട്ട് വരുന്നുമുണ്ട്. ദീർഘമായി സംസാരിച്ചു പോവുകയല്ല, ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മുടെ മുമ്പിലുള്ള പോരാട്ടം ഫാഷിസത്തിനെതിരെയുള്ള പോരാട്ടം തന്നെയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വ്യക്തി മികവിനുള്ള അംഗീകാരമാണെന്ന തെറ്റിദ്ധാരണ പരത്തുന്നവർക്ക് മുന്നിൽ രാഷ്ട്രീയപരമായ ഇച്ഛാശക്തി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കി.